കരവിനു സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇടിക്ക് പരാതി പ്രവാഹം വിവിധ ബാങ്ക് തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട ഇടിക്ക് 188 പരാതികളാണ് ലഭിച്ചത് പരാതികളിൽ ഏറെയും സിപിഎം നേതാക്കൾ ഉൾപ്പെട്ട ഭരണ സമിതികൾക്കെതിരെയുമാണ് പരാതികളിൽ പ്രാഥമിക അന്വേഷണം ഇടി ആരംഭിച്ചു കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ഇഡി കേസ് രജിസ്റ്റർ ചെയ്തതിനു പിന്നാലെയാണ് സമാനമായതും വായ്പാ തട്ടിപ്പുകളിലുമായി 188 പരാതികൾ ഇടിക്ക് ലഭിച്ചത് സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾ സഹകരണ സംഘങ്ങൾ മറ്റു സ്വകാര്യ പൊതുമേഖലാ ബാങ്കുകൾ എന്നിവയുമായി ബന്ധപ്പെട്ടാണ് പരാതികൾ ഏറെയും സഹകരണ ബാങ്കുകളെക്കുറിച്ചും സഹകരണ സംഘങ്ങളെക്കുറിച്ചുമുള്ള പരാതികളിൽ പലതിലും പ്രതിസ്ഥാനത്ത് സിപിഎം നേതാക്കളാണ് സിപിഎം നേതാക്കൾ നിയന്ത്രിക്കുന്നതാണ് ഭരണസമിതികൾ പരാതികളിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഇഡി കള്ളപ്പണ ഇടപാടുകളും കോടികളുടെ സാമ്പത്തിക തിരിമറിയും നടന്നിട്ടുള്ള കേസുകളിലാണ് ഇഡി പ്രഥമ വിവര റിപ്പോർട്ട് തയ്യാറാക്കി അന്വേഷണം നടത്തുക കരിവന്നൂർ തട്ടിപ്പിന് പിന്നാലെ വായ്പാ തട്ടിപ്പുകളിൽ പണം നഷ്ടമായവരും പരാതികളുമായി രംഗത്തെത്തിയിരുന്നു കോട്ടയം കോതനല്ലൂർ വനിതാ സഹകരണ ബാങ്ക് കുറുപ്പന്തര കേരള ഗ്രാമീൺ ബാങ്കുകളിൽ വായ്പാ തട്ടിപ്പ് നടന്നതായിരുന്നു പരാതി കോട്ടയം മാഞ്ഞൂർ പഞ്ചായത്തിലെ കുടുംബശ്രീ അയൽക്കൂട്ടം അംഗങ്ങളുടെ പേരിലാണ് വിവിധ ബാങ്കുകളിൽ നിന്ന് കോടികളുടെ വായ്പാ തട്ടിപ്പ് നടത്തിയത് ഇതുപോലുള്ള പരാതികളാണ് കൂടുതലും ഇതിനൊപ്പം വായ്പ ടേക്ക് ഓവർ ചെയ്ത് സതീഷ് കുമാർ ലക്ഷങ്ങൾ തട്ടിയെന്ന പരാതിയുമായി തൃശൂർ സ്വദേശിനി സിന്ധു ഇഡിക്ക് പരാതി നൽകിയിട്ടുണ്ട് 11 ലക്ഷം രൂപയാണ് നഷ്ടമായത് ഈ പരാതിയിലും ഇഡി പ്രാഥമിക വിവരങ്ങൾ ശേഖരിക്കും ജനം കൊച്ചി